ഹലോ ഗൈസ്, വെൽക്കം മാൻ ചാനൽ ഇസ് മീ എസ് ഡിജി ടി സാനാൻഡ്രസ്. പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്റോറിക്കലി കുറിച്ച് നമുക്ക് നമ്മളെ കഴിഞ്ഞൊരു പീരീഡ് എന്താ സംഭവിച്ചു കാണിക്കുന്നുണ്ടല്ലേ ഗീസ്. ഇംഗ്ലീഷ് ബോസിനെ അതേപോലെ തന്നെ പ്രസിഡന്റിനെ ഒക്കെ പാടെ ഒരു മീറ്റിംഗ് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കുറേ പേരെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ഡങ്കൻസ് ബോസ് വിളിച്ചിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഗീസ് സംഭവം പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ ഒരു വലിയൊരു പ്രോപ്പർട്ടി ആലൊക്കെ വാങ്ങിക്കണം, അതും പോർട്ട് സൈഡിലിട്ട് ഗീസ്. കുറേ സംഭവം ആലൊക്കെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആലൊക്കെ ഗീസ്. അത് മെയിനായിട്ട് ഡ്രഗ്സിനാണെന്ന് ഗീസ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്തായാലും അതൊക്കെ പൂട്ടിപ്പിക്കണട്ടെ ഗീസ്. അതേപോലെ തന്നെ പ്രസിഡന്റിന് ഈ ഒരു ഡങ്കൻസ് ബോസിനൊക്കെ കാണുന്നതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെന്തെങ്കിലും ഈ ഒരു ഡ്രഗ്സിൻ്റെ ഡീലിംഗ് കാലൊക്കെ പുള്ളിക്കാരൻ സംസാരിച്ചു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല ഗീസ്. പുള്ളിക്കാരൻ പേഴ്സണൽ പവറും കാലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഗീസ്. ഓക്കെ, അതേപോലെ തന്നെ എന്താ നമ്മളൊരു നിസാൻ ജി ടി ആർ നിസ്മോയും കാലൊക്കെ നമ്മളെ പ്രസിഡന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ, കഴിഞ്ഞ ദിവസം. ഓക്കെ, ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ഏതോ ഫാമിലിത്തെ ഒരു മെമ്പറിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗീസ്. ഓക്കെ, നമ്മളെന്തായാലും മെയിനായിട്ട് അത്ര കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ സംഭവിച്ചുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നിട്ട് വീഡിയോ കാലൊക്കെ കാണട്ടെങ്കിൽ ബെല്ലൈക്കനും കാലിലെ കോൾട്ട് വെച്ചൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യട്ടെ ഗീസ്. ലൈക്ക് ടാർഗറ്റിൽ 40 ലൈക്ക് ടാർഗറ്റിംഗ് കാലൊക്കെയാണ് എല്ലാവരും കംപ്ലീറ്റ് ആക്കി കിട്ടെ ഗീസ്. ഓക്കെ, അതേപോലെ തന്നെ അഭിപ്രായം കാലൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാതിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മേലെ കാണുന്ന ഐ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഗീസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് വീഡിയോ കാലം കണ്ടിട്ട് ഈ ഒരു എപ്പിസോഡും കാലൊക്കെ കാണുക ഗീസ്. നമ്മൾ അത്ര സ്റ്റോറി കാലൊക്കെ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്കാട്ടി ഡിവോയും കാലൊക്കെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഗീസ്. ഓക്കെ, നമ്മൾ കുറച്ച് സെക്കൃതി തന്നെ ഓടിച്ച് പോവാട്ടെ ഗീസ്. ഓക്കെ, നമുക്ക് ബാക്കി വണ്ടിയും കാലൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടിടുന്നുണ്ട് ഗീസ്. അങ്ങനെ കുറച്ച് പരിപാടിയും കാലൊക്കെ ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡില്ല, ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഭാഗത്താട്ടെ ഗീസ്. ഓക്കെ, നമ്മൾ ചുമ്മാ ഒന്ന് വെറുതെ ഇറങ്ങിയതാട്ടെ ഗീസ്. ഓക്കെ, അതേപോലെ തന്നെ ലെസ്റ്റർ കാണാൻ വേണ്ടി പറയുന്നുണ്ട് ഗീസ്. നേരെ ലെസ്റ്ററിൻ്റെ അടുത്തേക്കാണ് ഗീസ് നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകണേ. ഓക്കെ, നമ്മൾ ആ നിസാൻ ജി ടി ആർ നിസ്മോയും കാലൊക്കെ നമ്മൾ നേരെ പ്രസിഡന്റിന് കൊണ്ടുപോയി കൊടുത്തുട്ടെ ഗീസ്. ഓക്കെ, കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മളെന്തായാലും കൊണ്ടുപോയി സെയിൽ ചെയ്തിരുന്നു പുള്ളിക്കാരന്. ക്യാഷും കാലൊക്കെ പിന്നെ അടച്ച് തീർക്കുക വേണം. നമ്മളെന്തായാലും ഓക്കെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോകാൻ നമ്മൾ ലെസ്റ്ററിൻ്റെ അടുത്തേക്കാട്ടെ ഗീസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാൻ എന്നിട്ട് വേണം ബാക്കി പരിപാടിയും കാലൊക്കെ. ലെസ്റ്റർ എന്താ അത്യാവശ്യം കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീസ് വിളിപ്പിച്ചിട്ട് നമുക്ക് എന്തായാലും മെയിനായിട്ട് അത് ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകട്ടെ ഗീസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പരിപാടി കാലൊക്കെ എന്താ ജസ്റ്റ് നോക്കണം. നമുക്ക് എന്തായാലും കത്തിച്ചോട്ടെ ഗീസ്. ലെസ്റ്ററിൻ്റെ ആ ഒരു പ്ലാനിങ് കാലൊക്കെ ചെയ്യുന്ന ഒരു ഹൗസിലേക്ക് ജസ്റ്റ് പോകട്ടെ ഗീസ്. ഓക്കെ, നമ്മളെ ഏകദേശം ലെസ്റ്റർ വെച്ചാൽ പ്ലാനിങ് കാലൊക്കെ ചെയ്യുന്ന ഒരു വീടിൻ്റെ അവിടെ എത്തിക്കണട്ടെ ഗീസ്. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിന് ഇവിടെ പുറത്തൊന്നും കാണാനില്ലട്ടെ ഗീസ്. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയും കാലൊക്കെ ജസ്റ്റ് അപ്പുറത്ത് പാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറ്റിട്ടെ ഗീസ് വണ്ടിയും കാലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇനി വീടിൻ്റെ അകത്ത് കയറി നോക്കണ്ടേ ഗീസ്. ലെസ്റ്റർ മച്ചാൽ ചിലപ്പോൾ റൂമിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് വിളിച്ച് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിച്ചൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ലെസ്റ്റർ മച്ച ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഗീസ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കാലൊക്കെ നമ്മൾ ലെസ്റ്റർ മച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീസ്. ഓക്കെ, അത്യാവശ്യം വലിയ രീതിയിൽ ക്യാഷും കാലൊക്കെ കിട്ടുന്ന ഒരു സെറ്റ് സംഭവം കാലൊക്കെ ആയിട്ട് ഗീസ്. അത് നമ്മൾ ഡങ്കൻസ് ബോക്സിന് ഇട്ട് പണിയാനും കൂടി ഇതില്ല ഉദ്ദേശം കൂടെ ആയിട്ട് ഗീസ്. നമ്മൾ ലെസ്റ്റർ മച്ചാണ് ഇതിനെ ഇറങ്ങി തുന്നേക്കണേ. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ ഇതിനെ കുറച്ച് കുറേ റിസർച്ചും കാലൊക്കെ നടത്തി എന്നൊക്കെ ആയിട്ട് ഗീസ് പറയണേ. എന്താണ് സംഭവിച്ച കാര്യമുണ്ടല്ലോ, പുള്ളിക്കാരൻ നിന്ന് നമ്മുടെ സനാന്തരത്തോടെ ഒരു വണ്ടി കാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഹമ്മർ ഇട്ടേ ഗീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹമ്പറിൻ്റെ പ്രത്യേകത വെച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ലൈറ്റിംഗ് കാലൊക്കെ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഗീസ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ എന്താ ആ ഒരു എഞ്ചിനിലെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഗീസ് എന്തൊക്കെ ഒരു ഗോൾഡിൻ്റെ സെറ്റപ്പും കാലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗീസ് പറഞ്ഞത്. ഗോൾഡും കാലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ എന്ത് സംഭവം കാലൊക്കെ ഉണ്ട്. ഒക്കെ ലെസ്റ്റർ വെച്ചാൽ കുറേ എന്താ ദിവസം കാലൊക്കെ പിടിച്ച് കണ്ടെത്തിയതാണ് ഗീസ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടി വെച്ച് കാണില്ലല്ലോ, എന്താ ഡങ്കൻസ് ബോസിൻ്റെ എന്താ കമ്പ്യൂട്ടർ സിസ്റ്റം കാലൊക്കെ ഹാക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ അയച്ച മെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ീസ് നമ്മൾ റോങ് വേ കാലൊക്കെ കയറിയതാട്ടെ ഗീസ്. ഓക്കെ, ഈ ഒരു വണ്ടിയാണെങ്കിൽ മണ്ണ് കൂടെ ആണെങ്കിൽ ഓടത്തൂല്ല ഗീസ്, ഫുൾ റോഡിലൂടെ മാത്രം മര്യാദക്ക് ഓടുള്ളൂ. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്തപ്പോൾ നല്ല സംഭവം കാലൊക്കെ കിട്ടി. അന്ന് നമ്മൾ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരുന്നില്ല ഗീസ്. അപ്പോൾ ലെസ്റ്റർ വെച്ചാൽ നമ്മളെ ഫോണിലേക്ക് എന്തൊക്കെ സംഭവം കാലൊക്കെ ആഡ് ചെയ്തിരുന്നു, അത് വെച്ചാണ് ലെസ്റ്റർ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. ഇനി നമ്മൾ നേരെ എന്താ കയറി അറ്റാക്കും കാലൊക്കെ ചെയ്യുക, വണ്ടിയും കാലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഗീസ് നമ്മളെ മെയിൻ പരിപാടി കാലൊക്കെ. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ വെച്ചാൽ ഇനി ടൈമും കാലൊന്നും വൈകി പോകേണ്ട, നമ്മുടെ ഡങ്കൻസ് ബോസ് നാട്ടിലില്ല എന്നാട്ട പറഞ്ഞിട്ടെ ഗീസ്. എന്തൊരു ബിസിനസ് ഡീലിംഗ് ആയിട്ട് പുറത്ത് പോയേക്കാട്ടെ ഗീസ്, അതുകൊണ്ട് നമുക്ക് സേഫ് ആണ്. ഓക്കെ, ഇപ്പോൾ ലെസ്റ്റർ വന്നിച്ചിട്ടാണെങ്കിൽ ഒരു ബോഡി ഗാർഡിനെ പോലും വേസ്റ്റ് ആക്കരുത്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല സെക്യൂരിറ്റി കാലൊക്കെ ഉണ്ടാകും പറഞ്ഞു. അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടി ആട്ടെ ഗീസ്, ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ടില്ല ഗീസ്. നമ്മൾ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എയർപോർട്ടും കാലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ വലിയൊരു വെയർഹൗസും കാലൊക്കെ ഉണ്ട്, ഈ ഒരു പ്ലെയിനിങ് കാലൊക്കെ നിർത്തിയിടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാട്ടെ ഗീസ് പോകണേ. ഓക്കെ, നമ്മൾ വണ്ടി ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്തിട്ടെ ഗീസ്, സീനാക്കണ്ട. ഓക്കെ, സിന്നു വേണമെങ്കിൽ എന്തെങ്കിലും മൊത്തത്തിന് അടിച്ച് തരും, ഒന്നിന് ബാക്കിയൊക്കെ ഇരുന്നാട്ടെ ഗീസ് പറഞ്ഞത്.
ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ആ ഒരു പ്രൈവറ്റ് ആയിട്ട് ലൊക്കേഷൻ ജസ്റ്റ് പോകാം കേട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശം ആ ഒരു പ്രൈവറ്റ് ആയിട്ട് ലൊക്കേഷൻ എത്തി. അത് ഇതൊക്കെ നമ്മൾ തന്നെ ടെക്സ് പ്രൈവറ്റ് റൺവേയും കാലൊക്കെ നമ്മളിതാണ്. ഇത് നമ്മളെ സിറ്റി ലൊക്കേഷനിൽ ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു ഏരിയ ഇല്ലല്ലോ സംഭവം ടെക്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു ഒറ്റ മനുഷ്യർ പോലും കാണട്ടോ. ഇവിടെ നമ്മുടെ പ്ലെയിൻസും കാലൊക്കെ കിടക്കുന്നുണ്ട്, ടെക്സ് ഹെലികോപ്റ്ററും ജെറ്റ് പ്ലെയിനും ഒക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, സത്യപോലെ ഇത് വേസ്റ്റൊക്കെ ഉള്ള സംഭവം അല്ല, സോറി, മറ്റേ ഗ്യാസ് സംഭവങ്ങളൊക്കെ എല്ലാം തോന്നട്ടെ ടെക്സ്. ഓക്കെ, സപ്പം ഇവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യരെ പോലും കാണാനില്ല ടെക്കീസ്. നമ്മളെ വണ്ടി അവിടെയൊക്കെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ അവന്മാരെ അതൊക്കെ വെടി വെച്ച് പൊട്ടിക്കും കേസ്. ഞാൻ അഥവാ അവന്മാരെ അവിടെയൊക്കെ ഹൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പണിയാവും. ഓക്കെ, നമ്മളെ ലെസ്റ്റർ വിളിച്ചു. ലെസ്റ്റർ വാങ്ങിച്ച് കാണാൻ ഇവിടുന്ന് വണ്ടി കാലൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസും കാലൊക്കെ ഉണ്ട് ടെക്കീസ് പറഞ്ഞേ. നമ്മളെ ബുക്കാട്ടി കാലൊക്കെ ജസ്റ്റ് ദൂരത്തേക്ക് എന്താ മാറ്റിയിട്ടെ ഈ സംഭവിച്ച് കാണുന്നുണ്ടല്ലോ. അവന്മാർ വന്ന് നോക്കുമ്പോൾ നമ്മളെ ബുക്കാട്ടി കണ്ടുക്കുവാണെങ്കിൽ മൊത്തം പണിയാവും ടെക്കീസ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് ദൂരേക്ക് മാറ്റിയിടാൻ വേണ്ടി പോകട്ടെ കേസ്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, ഇതാകുമ്പോൾ ആരും കാണത്തൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വെയർ ഹൗസിൻ്റെ അവിടേക്ക് പോകട്ടെ കേസ്. ഓക്കെ, നമ്മളെന്തായാലും കുറേ ദൂരത്ത് ഇങ്ങനെ മാറി വന്നു. നമ്മൾ പോയ ടൈമിലാണ് കേസ് ലെസ്റ്റർ വിളിച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും ഞങ്ങോട്ട് പോയി നോക്കാം അവിടെ എത്ര മാത്രം ആൾക്കാരുണ്ട് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഒന്ന് ഹൈഡ് ആയി ഇരുന്നിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ പേരുണ്ട് തോന്നട്ടെ കേസ്. എന്തൊക്കെയോ ഫയറിങ്ങിൻ്റെ സൗണ്ട് കാലം കേൾക്കാണ്ടെന്ന് തോന്നുന്നേ, എവിടുന്നൊക്കെ കേൾക്കാണ്ടെ കേസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് ആണോ എന്നില്ല കാര്യമൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മോനെ അതൊക്കെ കേസ് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളെന്തായാലും ഒരു കിട്ടിൻ്റെ ഗണ്ണും കാലൊക്കെ എടുത്തിട്ടുണ്ട് കേസ്. ഇനി ഒന്നും നോക്കണ്ട കേസ്, ഫുൾ അടിക്കാൻ വേണ്ടി പോട്ടെ കേസ്. എൻ്റെ മോൻ ഇറ്റേതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റിന് ഇവനും ജസ്റ്റ് തീർക്കണട്ടെ കേസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഇവനിട്ടൊന്ന് ജസ്റ്റ് കൊടുക്കട്ടെ കേസ്. ഇവൻ കുറേ നേരെ അവിടെ തൊള്ളിയും പൊളിച്ച് നിൽക്കണട്ടെ കേസ്. നമുക്ക് എന്തായാലും ഗണ്ണറി ഇല്ലൊരു ഫെല്ലത്തിന് അടിച്ചോട്ടും കാലൊക്കെ അടിച്ചു വിടാൻ വേണ്ടി പോകട്ടെ കേസ്. ഓക്കെ, നമ്മളെന്തായാലും നേരെ ഞാൻ എല്ലാത്തിനും അടിച്ചു. ഓക്കെ, അവന്മാർ എന്താ ഗണ്ണൊക്കെ എടുത്ത് ഓടി വരുന്നൊക്കെ കേട്ടെ കേസ്. അവന്മാരുടെ കയ്യിലൊക്കെ എയർ ഗണ്ണും കാലൊക്കെ ആട്ടെ കേസ്. എൻ്റെ മോനെ സീന്. ഓക്കെ, നമ്മൾ എന്തായാലും അവനി കൂടെ അങ്ങ് തീർക്കാൻ വേണ്ടി പോട്ടെ കേസ്. ഒക്കെ അവനെ ഓടി വരുന്നുണ്ട്, നമ്മൾ ഫയർ ചെയ്യണമെന്ന് കാണട്ടെ. അവന്മാരെ ജാക്കറ്റ് കൊണ്ട് കേസ് ഇഷ്ടം പോലെ എന്താ പ്രൊട്ടക്ഷനും കാലൊക്കെ അടക്കി. എൻ്റെ മോൻ ഇവിടെ താണ്ട കേസ് കുറേ പേര് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, സപ്പം ചിലവരൊക്കെ ഫയർ ചെയ്യും, ചിലവരൊക്കെ പേടിച്ചോടി കേസ്. ഇതാണ് കേസ് ഡങ്കിൻസ് ബോസ് ഞാൻ ബോഡി ഗാർഡ്സ് കാലൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കണ്ടോളി. ഓക്കെ, സപ്പം നമുക്ക് എന്തായാലും എല്ലാത്തിനും തീർക്കട്ടെ കേസ്. ഓക്കെ, ഇവന്മാരുടെ ഒരു പാട ടീമിന് ഈ ഒരു വണ്ടി കാലം കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട് ലെസ്റ്റർ മച്ചവൻ വിളിച്ച് പറഞ്ഞിരുന്നു കേസ്. അതുകൊണ്ടാണ് നമ്മളെ ബുഗാട്ടി ഡിബോയ കാലൊക്കെ അവിടെ നിന്ന് മാറ്റിയത്. ഇവന്മാർക്ക് കണ്ടാൽ ഡൗട്ട് അടിക്കാനുള്ള ചാൻസും കാലൊക്കെ ഉണ്ട് ടേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ വണ്ടിയിലെ ലൊക്കേഷൻ കാലൊക്കെ ലെസ്റ്റർ മച്ചം പറയണം. ഈവനെന്താ അത് ഓടിക്കടിക്കണേ. ഓക്കെ, സപ്പം ലെസ്റ്റർ മച്ചം പറിച്ച് കാണെങ്കിൽ ഇവിടെ ഒരു ഷട്ടർ ഉണ്ട് ടേക്കീസ്. ഈ ഒരു ചെറിയൊരു വീടും കാലൊക്കെ അതിൻ്റെ ബാക്കിലൊരു ഷട്ടറും കാലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഏകദേശം രാത്രി ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേസ്. നമുക്ക് എന്താ വെച്ചാൽ അങ്ങോട്ട് ഓടിപ്പോയി നോക്കുക. എൻ്റെ മോനെ ഇവിടെ ഒരു നിഞ്ചയും കാലൊക്കെ ഉണ്ട് കേട്ടോ കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്തിൻ്റെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചുറ്റുഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് നോക്കട്ടെ കേസ്, അല്ലെങ്കിൽ പണിയാവും. ഓക്കെ, സംബന്ധിച്ചാൽ അവിടെ ഒക്കെ നോക്കിയ കേസ് ഫുള്ള് ഏരിയയും ക്ലിയർ ഒക്കെ തന്നെ കേട്ടോ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും എൻ്റെ മോനെ ഇതാണ് കേസ് വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നേരെ കത്തിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, ഇപ്പം ഇതാണ്ട് കേസ് ഇവിടെ രണ്ടോന്മാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം ഇവന്മാരെന്തോ തനങ്ങാ നിൽക്കുക. നമുക്ക് എന്തായാലും ഒന്നിനും ജസ്റ്റ് ഫയർ ചെയ്തിടുക. ഓക്കെ, അപ്പം ഇവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചാനട്ടെ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവന്മാരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഞാൻ പറഞ്ഞുതരട്ടെ കേസ് ജസ്റ്റ്. ഓക്കെ, അപ്പം ഇവൻ പറഞ്ഞ വെച്ച് കാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ടീമും കാലം കുറച്ച് കഴിഞ്ഞാൽ വരുന്നട്ടെ കേസ് പറഞ്ഞ കേസ്. 4 മണി കാലം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെന്തായാലും ഫുൾ ഏരിയയും ക്ലിയർ ആക്കിയിട്ടാണ് കേസ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ രണ്ടോന്മാർ നിൽക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പം വണ്ടി കാലം കഴിഞ്ഞ അകത്തുന്നുണ്ട് കേസ്. ഓക്കെ, ഇവൻ പറഞ്ഞു വെച്ച് കാണെങ്കിൽ ഡയമണ്ട് കാലൊക്കെ ലൊക്കേഷൻ കാലൊക്കെ മൊത്തം പറഞ്ഞിട്ടുണ്ട് കേസ്. ഈ വണ്ടിൻ്റെ എല്ലാ പാർട്സിലും ഡയമണ്ടും കാലം കുറച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി എന്നെ ആവശ്യമില്ല ടെക്കീസ്, നമ്മൾ തന്നെ തീർത്ത് കാണിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മളെ കണ്ടിട്ട് അവൻ അന്തപ്പെട്ട് ടെക്കീസ്. ഓക്കെ, ഫ്രാങ്കിളിൽ നോക്കി ചോദിച്ചിട്ട് ടെക്കീസ്. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ പണി ചെയ്യുന്ന അവൻ പ്രതീക്ഷ ഉണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെ സൈലൻ്റ് ഏറ്റവും കാലൊക്കെ ആയിട്ട് അപ്പോൾ എന്താ നമ്മൾ ടാങ്കിൻസ് ബോക്സ് കരുതിരിക്കേണ്ട സമയവും കാലൊക്കെ ഉണ്ട്. പുള്ളിക്കാൻ എക്സ്പെൻസീവ് വണ്ടി കാലൊക്കെ ടെക്കീസ് നമ്മൾ സ്റ്റീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വരെ ഡയമണ്ട് ഉണ്ടെന്നൊക്കെ പറയണത്. നമുക്ക് എന്തായാലും ഇനി നേരെ കത്തിച്ചിടാൻ പോണി നമ്മൾ ബെങ്ങിയുടെ വർക്ക്ഷോപ്പിലേക്ക് ടെക്കീസ്. അവിടെ ചെന്നിട്ട് വേണം ബാക്കി പരിപാടിയും കാലൊക്കെ സെറ്റാക്കാൻ. എൻ്റെ മോനെ വണ്ടി കടന്ന് തിളങ്ങാട്ടെ കേസ്. ഓക്കെ, രക്ഷയില്ല. ഓക്കെ, സപ്പോൾ വേറെ ലെവലിട്ട് ഓഫ് റോഡിങ് ഒക്കെ ബെസ്റ്റ് സാധനമാണ്. നമുക്ക് എന്തായാലും നേരെ കത്തിച്ചിടുക കേസ്. ഏകദേശം 4 മണിയായിട്ട് 5 മണി 6 മണി ആകുമ്പോഴത്തേനും നേരം വെളുക്കും. അപ്പോഴത്തേന് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി
പെട്ടെന്ന് തന്നെ ബെന്നിയുടെ ഗാരേജിലോട്ട് എത്തിച്ചേരട്ടെ ഗീസ്. ഇവിടുന്ന് നല്ല ദൂരം കാലൊക്കെയാണ്, മിക്കവാറും രാവിലെ ആവുന്നാട്ടെ ഗീസ് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ കത്തുവെച്ചിട്ടെ ഗീസ് ബെന്നിയുടെ എന്താ ഗാരേജിലോട്ട്. ഓക്കെ, നമ്മൾ ഏകദേശം ബെന്നിയുടെ ഗാരേജിലോട്ട് എത്തിയിട്ട് ഗീസ് നമുക്ക് എന്തായാലും നേരെ പോയിട്ട് തിരുന്നാൻ വൈകിട്ടെ ഗീസ്. ഓക്കെ, നമ്മൾ എന്തായാലും കത്തിച്ചിട്ട് കേട്ടെ ഗീസ്, ടൈം കാലൊന്നും വേസ്റ്റ് ചെയ്യാതെ. ഓക്കെ, അപ്പം ഇവിടുന്ന് നേരെ ബാക്ക് എടുത്ത് തിരിയണ്ടേ ഗീസ്. ഓക്കെ, നമ്മൾ വഴിയും ജസ്റ്റ് തെറ്റിയതാണ്. ഓക്കെ, നമ്മൾ ബെന്നിയുടെ ഗാരേജും കാലൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ട് തിളങ്ങുന്നുണ്ടെ ഗീസ്. ഓക്കെ, ഇപ്പോൾ ബെന്നി പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റിലെ സ്ഥലത്തൊക്കെ ഇനി പെയിനും കാലൊക്കെ അടിക്കാണ്ട് നട്ടെ ഗീസ് പറഞ്ഞ്. ഓക്കെ, നമ്മളെ ബെന്നിയുടെ ഗാരേജിലേക്ക് നമ്മളങ്ങനെ എൻ്റർ ആയിട്ട് ഗീസ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടിയും കാലം കുറച്ച് മുന്നോട്ട് കയറ്റിയിടാം, ആരും കാണണ്ടെ ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പോലീസ് ഓഫീസിനെ വിളിക്കണം ഗീസ്. ഈ ഒരു വണ്ടിയുടെ ആർ സി ബുക്കും കാലൊക്കെ ജസ്റ്റ് കട്ടാക്കാൻ വേണ്ടി പറയണട്ടെ ഗീസ്. മുന്നിനെ ഹമ്മർ എന്നൊക്കെ ഇത് വേറെ ലെവലായിക്കണട്ടെ ഗീസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോയും കാലൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ ഗീസ്. ഓക്കെ, ആവശ്യം വരും നമുക്ക് എൻ്റെ മോനെ ലുക്ക് സാധനം കേസ് ഒന്നും പറയാല്ല. ഓക്കേസ്, നമുക്ക് എന്തായാലും ലെസ്റ്റനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം, അതേപോലെ തന്നെ പോലീസ് ഓഫീസിന് അയച്ചു വെക്കട്ടെ കേസ്. ഈ ഒരു വണ്ടിനെയാണ് സെനാന്തച്ച വന്നിട്ട് രജിസ്റ്ററും കാലൊക്കെ ചെയ്തിട്ടുണ്ടാവട്ടെ കേസ് പുള്ളിക്കാരന്. ഓക്കേസ്, നമ്മൾ എന്തായാലും ഈ നേരെ ഇതൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പോകട്ടോ. ഓക്കേസ്, അതേപോലെ തന്നെ ബെന്നിയെ ജസ്റ്റ് വിളിച്ചോക്കട്ടോ. അപ്പോൾ ബെന്നി പറഞ്ഞു കാണെങ്കിൽ ഇവിടെ എല്ലാ വീട്ടിൽ പോയേക്കാൻ നട്ടക്കീസ് പറഞ്ഞത്. ഓക്കെ, പുള്ളിക്കാരൻ ചെറിയ ഫ്ലാറ്റും കാലൊക്കെ എടുത്ത് താമസിക്കുകയാണ്, അവിടെ പോയേക്കാൻ നട്ടക്കീസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏകദേശം രാവിലെ ടൈമും കാലൊക്കെയാണ്, പുള്ളിക്കാരൻ ഇപ്പോൾ എത്തും നട്ടക്കീസ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താ വീഡിയോസ് എന്താ വേണ്ടി പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കാലിലൊക്കെ ഓൾഡ് വെക്കുക. ഈ ഒരു വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക, ലൈക്ക് ടാർഗറ്റ് ഒരു 40 ലൈക്ക് ടാർഗറ്റിംഗ് കാലൊക്കെയാണ്, 40 ലൈക്ക് ടാർഗറ്റ് എല്ലാവരും മാക്സിമം വെച്ച് സപ്പോർട്ട് ചെയ്യട്ടെക്കീസ്. ഓക്കെ, അഭിപ്രായം കാലക്സ് ആയി കമൻറ്റ് ചെയ്യാം. അപ്പം എന്തായാലും അടുത്ത ദിവസം കാണാം, അതൊരു എല്ലാം നമ്മൾ എല്ലാവർക്കും ബൈ.